ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിക്സ് മീഡിയ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴികളെ കുറിച്ചാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പേരെ ചോദിക്കുന്നു, വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് എന്ത് വാക്സിനാണ് കൊടുക്കുക, അവർ വലുതായാലും നമുക്ക് എന്ത് വാക്സിനാണ് നമുക്ക് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ഓൾ എന്നൊരു ഓപ്ഷനിൽ അമർത്തിയിടാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കോഴി വളർത്തുന്ന ഒരുപാട് പേർക്ക് ഇത് ഉപകാരപ്പെടും. ഒരുപാട് പേരെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്ത് തരം വാക്സിനാണ് കൊടുക്കുക, ഏത് തരം മരുന്നൊക്കെയാണ് കൊടുക്കുക എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവർക്ക് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. പിന്നെ ഇതിന് മുന്നേ തന്നിട്ടുള്ള വീഡിയോയ്ക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് വളരെ വലിയ നന്ദി പറയുകയാണ്. ഈ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് പേര് കമൻ്റായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, നമുക്ക് വാക്സിനുകൾ കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ കോഴികളെ നമുക്ക് വളർത്താൻ പറ്റില്ലെന്ന് ചോദിച്ചു. നമ്മൾ അത്രയും സ്നേഹിച്ച് അത്രയും നമ്മൾ തീറ്റകൾ കൊടുത്ത് നമ്മൾ ഇതുവരെ വളർത്തി വലുതാക്കിയ കോഴികൾ ഒരു 2-3 മാസം ആകുമ്പോൾ ചത്തു പോകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം സങ്കടമുള്ള കാര്യമല്ലേ. അപ്പോൾ ചിലപ്പോൾ മുട്ടയിടാതെ വരില്ല, വാക്സിനുകൾ കൊടുത്തില്ലെങ്കിലും നമുക്ക് കോഴികളൊക്കെ മുട്ടയിടും. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുട്ടയിടണ സമയമാകുമ്പോഴേക്കും ഒരു 4-4.5 മാസം ആകുമ്പോഴേക്കും ഈ കോഴികൾ ചത്തുപോയി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം ആർക്കാൻ നമുക്ക് തന്നെയല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വാക്സിനുകൾ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വില കുറഞ്ഞ വാക്സിനുകളാണ് ഇതൊക്കെ. അത്രയും വലിയ വിലയൊന്നുമില്ല. നമുക്കൊരു 100 കോഴിക്ക് കൊടുക്കുന്ന വാക്സിന് നമുക്കൊരു 30 രൂപയോളമാണ് ലെസോട്ട വാക്സിന് വരുന്നുള്ളൂ. IBD വാക്സിന് ഒരു 40-42 രൂപയാണ് IBD വാക്സിന് വരുന്നുള്ളൂ. അങ്ങനെ ഓരോ വാക്സിനുകൾക്കും 100 രൂപയുടെ താഴെ മാത്രമാണ് ചിലവ് വരുന്നുള്ളൂ. പിന്നെ നമ്മളിത് കൊടുക്കാനുള്ള സമയം, നമുക്ക് കൊടുക്കാനുള്ള സമയം ഉണ്ടാക്കി നിങ്ങൾ കോഴികൾക്ക് ഇത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോഴികൾ ചത്തുപോയി കഴിഞ്ഞാൽ നമുക്ക് ഈ വളർത്തി വലുതാക്കി ഉണ്ടാക്കിയത് വളരെ നഷ്ടമായിത്തീരും. അപ്പോൾ അതുകൊണ്ട് വാക്സിനുകൾ കൊടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കോഴികളെ വളർത്താൻ ശ്രമിക്കുക. കാരണം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അത് ദുഃഖിക്കാൻ ഇടവരും. അപ്പോൾ അതുകൊണ്ട് വാക്സിനുകൾ എല്ലാവരും വാക്സിനുകൾ കൊടുത്തിട്ട് തന്നെ കോഴികളെ വളർത്താം. ആദ്യമായിട്ട് വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ഡേ ഹോൾഡ് വാക്സിൻ എന്ന് പറയുന്നത് മാരക്സിൻ ഉള്ളതാണ്. അപ്പോൾ ഈ മാരക്സിനുള്ള ഡോസ് എന്തായാലും നമ്മൾ കൊടുത്തിരിക്കണം. ഇപ്പോൾ ഫാമുകളിലൊക്കെ വിൽക്കുന്ന കോഴികൾക്കാണെന്നുണ്ടെങ്കിൽ മാരക്സിൻ്റെ ഡോസേജ് അവർ ഫസ്റ്റ് ദിവസം തന്നെ, അതായത് ഡേ ഹോൾഡ് ദിവസത്തിൽ തന്നെ അവർ കൊടുത്തിരിക്കും. അപ്പോൾ അത് അവർ മസ്റ്റായിട്ട് കൊടുക്കും. അപ്പോൾ എന്നിരുന്നാൽ മാത്രമാണ് നമുക്ക് പിന്നീട് അസുഖം വരുമ്പോൾ അതിൻ്റെ വാക്സിൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇവർ ഈ കോഴികൾക്ക് അസുഖം. മാരക്സ് അസുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കോഴികൾ പടർന്നു പിടിക്കുന്ന ഒരു അസുഖമാണ്, പെട്ടെന്ന് തന്നെ ചത്തുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ മാരക്സിനുള്ള വാക്സിൻ ചിലപ്പോൾ ഒരുപാട് പേര് കൊടുക്കുന്നില്ല. പൊതുവെ മാരക്സ് എന്ന അസുഖം സാധാരണ അങ്ങനെ കണ്ടുവരുന്നില്ല. പക്ഷേ വന്ന് പിടിപെട്ട് കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് എല്ലാ കോഴികളും ചാവുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ഡേ ഹോൾഡിൽ കൊടുക്കുന്ന മരുന്ന് എന്ന് പറയുന്നത് മാരക്സിനുള്ള വാക്സിനാണ് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് കൊടുക്കുന്നത് ലെസോട്ടയാണ്. ലെസോട്ട എന്ന് പറയുന്നത് വസന്തയ്ക്കുള്ള വാക്സിനാണ്. വസന്തയ്ക്കുള്ള വാക്സിനാണ് ഈ ലെസോട്ട വാക്സിൻ. അത് പൊടി രൂപത്തിലാണ് വരുന്നത്. അത് നമുക്ക് വേറൊരു ലിക്വിഡുമായിട്ട് യോജിപ്പിച്ച് ആണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഈ വാക്സിൻ കൊടുക്കുന്നത് 3 ദിവസം മുതൽ 7 ദിവസം വരെയുള്ള സമയത്താണ് നമ്മൾ ഈ ലെസോട്ട വാക്സിൻ കൊടുക്കുന്നത്. ഫസ്റ്റ് വസന്തയ്ക്കുള്ള ഈ ഡോസാണ് ഈ ലെസോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെസോട്ട കൊടുക്കുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് ഒരു തുള്ളി നമ്മൾ കണ്ണിലും ഒരു തുള്ളി മൂക്കിലാണോ ഒഴിക്കുന്നത്. ചില കോഴികൾക്ക് കണ്ണിൽ ചിലപ്പോൾ നമുക്ക് ആയുന്നതിൽ എന്തെങ്കിലും മിസ്സിങ് സംഭവിച്ചാൽ നമ്മൾ മൂക്കിലും കൂടി വെറ്റിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ വാക്സിൻ നല്ല ഫലപ്രദമായിട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ കൊടുക്കുന്ന വാക്സിനാണ് IBD വാക്സിൻ എന്ന് പറയുന്നത്. 10 ദിവസം മുതൽ 14 ദിവസം വരെയാണ് IBD വാക്സിൻ്റെ ഫസ്റ്റ് ഡോസ് നമ്മൾ കൊടുക്കുന്നത്. IBD വാക്സിൻ്റെ കുപ്പി ഇതേ ഇതാണ്. IBD വാക്സിൻ്റെ കൊടുത്തത് കൊടുത്തു കഴിഞ്ഞിട്ടുള്ള കുപ്പിയാണ്. അപ്പോൾ ഇതാണ് IBD വാക്സിൻ്റെ കുപ്പി എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ ഇത് പൊടി രൂപത്തിലാണ് വരിക. അപ്പോൾ ഈ പൊടി രൂപത്തിൽ നമ്മൾ വന്നതിന് ശേഷം അത് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് കൊടുക്കുന്നത്. പിന്നെ ഈ IBD വാക്സിൻ്റെ ഡോസേജ് നമ്മൾ കൊടുക്കുന്നത് വളരെ എഫക്റ്റീവാണ്. പലരും ലെസോട്ട വാക്സിൻ കഴിഞ്ഞാൽ പിന്നെ വാക്സിനുകളൊന്നും കൊടുക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡോസ് കൊടുത്താൽ നമുക്ക് 24 ദിവസം മുതൽ നമുക്കൊരു 30 ദിവസത്തിനുള്ളിൽ നമുക്ക് സെക്കൻഡ് ഡോസ് ഉണ്ട്. IBD തന്നെ സെക്കൻഡ് ഡോസ് കൊടുക്കണം. അപ്പോൾ പിന്നെ അത് കറക്റ്റായി നമുക്ക് ഈ വേറെ പിന്നെ ഡോസുകളൊന്നും കൊടുക്കേണ്ട. 2 ഡോസ് കൊടുക്കണം ഈ IBD വാക്സിൻ എന്ന് പറയുന്നത്. ഒരു ഡോസെങ്കിലും നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക. 2 ഡോസ് കൊടുത്താലാണ് ശരിക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള IBD വാക്സിൻ്റെ കറക്റ്റ് ഡോസേജ് കിട്ടുള്ളൂ. പിന്നെ കോഴികൾ ഒരു 6 ആഴ്ചയാകുമ്പോൾ കൊടുക്കേണ്ട വാക്സിനാണ് കോഴി വസൂരിക്കുള്ളത്. നിങ്ങൾ കോഴി വസൂരി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും കോഴിയുടെ ആ താടയുടെ മുകളിൽ മുഖത്തൊക്കെ കംപ്ലീറ്റ് വസൂരി രൂപത്തിൽ വന്ന്
കോഴിയുടെ കണ്ണും അതുപോലെ തന്നെ എല്ലാ ഭാഗങ്ങളും നശിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അതാണ് കോഴി വസൂരി എന്ന് പറയുന്നത്. അപ്പോൾ അതിനു വേണ്ടി കൊടുക്കുന്ന ഒരു ഡോസേജ് ആണ് കോഴി വസൂരിക്കുള്ള വാക്സിൻ എന്ന് പറയുന്നത്. അതൊരു 6 ആഴ്ചയാകുമ്പോഴാണ് നമ്മളത് കൊടുക്കുന്നത്. ഇതും പലരും കൊടുക്കാറില്ലേ, പക്ഷേ ഇത് കൊടുത്താൽ ഈ അസുഖം വരാതിരിക്കാൻ നമുക്ക് വളരെയധികം സഹായിക്കും. അപ്പോൾ ഇത് നമുക്ക് കൊടുക്കേണ്ട ഒരു വാക്സിൻ തന്നെയാണ് ഈ വസൂരിക്കുള്ള വാക്സിൻ. പിന്നെ നമ്മൾ കൊടുക്കുന്നത് വസന്തയ്ക്കുള്ള വലിയ ഡോസേജുള്ള വാക്സിനാണ്. ആർ ടി ബി നമ്മൾ കൊടുക്കുന്നത് ഒരു 8 ആഴ്ചയാകുമ്പോഴാണ് ഈ ആർ ടി ബി കൊടുക്കുക. അതായത് 2 മാസം ആകുമ്പോഴാണ് നോക്കുമ്പോൾ അത് കൊടുക്കേണ്ടത് ചിറകിൻ്റെ അടിയിലാണ്. അപ്പോൾ ചിറകിൻ്റെ അടിയിൽ നമുക്ക് കൊടുക്കാം. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അത് ഡോക്ടർ കാണിച്ചു തരും. അപ്പോൾ ഒരു പ്രാവശ്യം കാണിച്ചാൽ തന്നെ നമുക്ക് നമ്മുടെ വീടുകളിലൊരു ഇഞ്ചക്ഷൻ ഒരു സിറിഞ്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ചിറകിൻ്റെ അടിയിൽ അത് തൊലിപ്പുറത്താണ് അത് നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇത് കൊടുത്താലാണ് കോഴി വസന്ത വരാതിരിക്കാനായിട്ട് നമുക്ക് കൂടുതലായിട്ട് ഇത് ഉപകരിക്കുള്ളൂ. അപ്പോൾ ആർ ടി ബി വാക്സിൻ എന്തായാലും നിങ്ങൾ കൊടുത്തിരിക്കണം. ഇവിടെ ഫസ്റ്റ് ഡോസേജ് കൊടുത്താൽ പിന്നെ കഴിഞ്ഞോ പിന്നെ കൊടുക്കേണ്ടതെന്ന് കൊടുക്കണം. നമ്മൾ 2 മാസം അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ആർ ടി ബിയുടെ ഡോസേജ് നമ്മൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. കാരണം ഇതിൻ്റെ ഡോസേജിൻ്റെ പ്രതിരോധ ശക്തി കുറയുമ്പോൾ നമ്മൾ ആർ ടി ബിയുടെ വാക്സിൻ കൊടുത്താൽ മാത്രമാണ് പിന്നീട് ഈ കോഴികൾക്ക് വസന്ത എന്ന അസുഖം വരാതിരിക്കുള്ളൂ. അപ്പോൾ ഇത്രയും വാക്സിനുകളാണ് നമ്മൾ കോഴികൾക്ക് കൊടുക്കേണ്ടത്. നമ്മളെ വീടുകളിലാണെങ്കിലും നമുക്ക് ഇപ്പോൾ സാധാരണ മെഡിക്കൽ ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ ഇത്തരം വാക്സിനുകളൊക്കെ നമുക്ക് തന്നെ ലഭിക്കും. ഇതൊക്കെ നമുക്ക് തന്നെ കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ട് കൊടുക്കാം ഇത്രയും വാക്സിനുകൾ. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് 2 മാസം എത്തിക്കഴിഞ്ഞാൽ, അതായത് 8 ആഴ്ചയായി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട നമ്മൾ വിര ഇളക്കാനുള്ള മരുന്ന് എന്തായാലും കൊടുക്കണം. അപ്പോൾ പുറത്ത് വിട്ട് വളർത്തുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് കോഴികളാണെന്നുണ്ടെങ്കിലും നമുക്ക് 2 മാസത്തിനുള്ളിൽ നമുക്ക് വിരയുടെ മരുന്ന് കൊടുത്തിരിക്കണം. അപ്പോൾ വിരയുടെ മരുന്ന് കൊടുക്കേണ്ടത് പലരും ചോദിച്ചു, അത് അൽബമാർ എന്ന മരുന്നാണ് കൊടുക്കേണ്ടത്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ്. ഞാനിവിടെ കോഴികൾക്ക് കൊടുക്കുന്ന മരുന്ന് ഈ അൽബമാർ എന്ന മരുന്നാണ്. അപ്പോൾ പലരും അത് വെള്ളത്തിൽ കലക്കിയാണ് കൊടുക്കാറ്. പക്ഷേ ഞാനിവിടെ ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കാറ്. വലിയ കോഴികൾക്ക് 1 6 തുള്ളിയും അതുപോലെ തന്നെ എൻ്റെ ചെറിയ കോഴികൾക്കാണെങ്കിൽ 2 മാസം എത്തിയിട്ടുള്ള കോഴികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 തുള്ളി വരെ കൊടുക്കാൻ പറ്റും. അപ്പോൾ 2 മാസം എത്തിക്കഴിഞ്ഞ് നിങ്ങൾ എന്തായാലും അൽബമാർ കൊടുക്കുക, വിരയ്ക്കുള്ള മരുന്ന് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ പുറത്ത് വിട്ട് വളർത്തുന്ന കോഴികളാണെന്നുണ്ടെങ്കിൽ ഒരു 40 ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ എന്തായാലും 40 30 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ എന്തായാലും ഈ വിര മരുന്ന് കൊടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാനുള്ളത്. വാക്സിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചു വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ എനിക്ക് ചോദിച്ചോളൂ. ഞാൻ എനിക്കറിയാവുന്ന മറുപടി ഞാൻ പറയാം. ഇനി വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം. കോഴികൾക്ക് കൊടുക്കുന്ന സപ്ലിമെൻറ്റുകളായിട്ട് ഞാനൊരു വീഡിയോയിൽ ഞാൻ വരുന്നുണ്ട്. അപ്പോൾ കോഴികൾക്ക് എന്ത് സപ്ലിമെൻ്റാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത് കാണുന്ന ബെൽബട്ടൺ ഓൺ എന്നൊരു ഓപ്ഷൻ അമർത്തിയിരാം. അപ്പോൾ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന കാർഷികപരമായിട്ടും അതുപോലെ തന്നെ ഫാമിംഗ് സംബന്ധമായിട്ടുള്ള ടിപ്സ് വീഡിയോകളൊക്കെ നിങ്ങൾക്ക് അപ്പം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. പിന്നെ ഇതറിയാത്ത ഏതെങ്കിലും കൃഷി സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ബൈ ബൈ.